എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമുക്കിന്ന് കോവക്കയിട്ട് ഒരു അടിപൊളി അച്ചാറിടാം. അതിനായിട്ട് 1 കിലോ കോവക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1 കുടം വെളുത്തുള്ളി, 4 പച്ചമുളക്, 1 അത്യാവശ്യം വലിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ കറിവേപ്പില. ഇത്ര സാധനങ്ങളാണ് കോവക്ക അച്ചാറിന് വേണ്ടത്. അപ്പം ഇനി നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം. അപ്പോൾ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കോവയ്ക്കൊക്കെ നല്ല നൈസാക്കേണ്ട ആവശ്യമില്ല, ഒരു മീഡിയം സൈസിൽ. പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാറുണ്ടാക്കാം. അതിനായിട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. എണ്ണ വേണമെങ്കിൽ എണ്ണ എടുക്കാം, എല്ലാവർക്കും എണ്ണയുടെ ടേസ്റ്റ് പറ്റണമെന്നില്ല. അതുകൊണ്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് കോവയ്ക്ക വറുക്കാൻ ആവശ്യമായ സൺഫ്ലവർ ഓയിൽ എടുക്കണം. ഈ കോവയ്ക്ക ഞാൻ 2 തവണയായിട്ടാണ് വറുക്കണത്. അത് ചെറിയ പാത്രമായതുകൊണ്ട് വലിയ പാത്രം എടുക്കുകയാണെങ്കിൽ ഒറ്റത്തവണ നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വറുക്കണം. ഈ കോവയ്ക്കൊക്കെ നമ്മൾ വീട്ടിലുണ്ടാകുമ്പോൾ ധാരാളം ഉണ്ടായിക്കോളും. നമ്മൾ കടയിൽ കൊണ്ടുകൊടുത്താലായിട്ടും വിലയും കിട്ടില്ല. അപ്പോൾ നമുക്കിങ്ങനെ അച്ചാറൊക്കെ ഇട്ട് സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അച്ചാർ ഇട്ടിട്ട് തീർക്കുന്നതാണെങ്കിൽ ഈ ഒരു പാകത്തിന് ആകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. അല്ലെങ്കിൽ ഒരു 5-6 മാസം ഇരിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പാകത്തിന് എടുക്കാം. ഞാൻ എന്തായാലും ഈ പാകത്തിനാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഓയിലിൽ തന്നെ ഇഞ്ചി, പച്ചമുളകും, വെളുത്തുള്ളിയും, കറിവേപ്പിലയും കൂടിയിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 4 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഈ പൊടികൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ പൊടികളൊക്കെ മൂത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അച്ചാറിന് ഉപ്പും എരിവും ഒക്കെ ഒന്ന് ലേശം മുന്തി നിൽക്കണം. അപ്പം അതിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കണം. അച്ചാറിന് കുറച്ച് പുളിയൊക്കെ വേണ്ടേ, അപ്പം നമുക്ക് വിനാഗിരിയും കൂടി ചേർത്ത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള കോവയ്ക്കയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. അപ്പോൾ ആ എരിവും പുളിയൊക്കെ എല്ലാ ഉപ്പൊക്കെ എല്ലാ സ്ഥലത്തും പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഈ അച്ചാർ നമ്മൾ 1 ആഴ്ചയെങ്കിലും എടുത്തു വെക്കണം. എന്നാലേ ഇത് നന്നായിട്ടൊന്ന് പാകമായി വരുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ തണുത്ത ശേഷം എയർടൈറ്റായ ഒരു കണ്ടെയ്നറിൽ സൂക്ഷിച്ചു വയ്ക്കാം. 1 ആഴ്ചയ്ക്ക് ശേഷം നമുക്കത് ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് നല്ല മണത്തിന് നമുക്ക് ലാസ്റ്റായിട്ട് കായും ഉലുവയും കൂടി പൊടിച്ചത് 1/2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് തീ ഓഫ് ചെയ്യാം.
നമ്മുടെ അച്ചാറൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കോവയ്ക്ക് വറക്കണ ഒരു ടൈം മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ വളരെ പെട്ടെന്ന് കഴിയും. അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയാണ്, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും പറ്റും. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും.